ഫിലിം ഗ്യാരേജിലേക്ക് മാന സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ദുൽഖർ സൽമാന്റെ സിനിമയാണ് ഹേയ് സിനാമിക. ബൃന്ദ മാസ്റ്ററിന്റെ സംവിധാനത്തിൽ ദുൽഖർ, കാജൽ അഗർവാൾ, അതിഥി റാവ് ഹൈദരി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ സിനിമയ്ക്ക് എങ്ങനെയുള്ള അഭിപ്രായമാണ് ലഭ്യമായത് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ഇന്നലെ രാത്രിയോടുകൂടി സിനിമയുടെ പ്രിവ്യൂ ഷോ നമ്മുടെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ ചില നടീനടന്മാർക്ക് വേണ്ടിയും ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയും നടത്തിയിരുന്നു. ആ പ്രിവ്യൂ റിപ്പോർട്ട്സിൽ നിന്ന് തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ഹേയ് സിനിമയ്ക്ക് എന്ന സിനിമ നേടിയത്. ഇപ്പോഴത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക്, ഹേയ് സിനിമയ്ക്ക് എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടാൻ കഴിഞ്ഞത്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖറിന്റെ ഹേയ് സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ പരിപാടികളെല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അന്യഭാഷകളിലെല്ലാം തന്നെ സംഘടിപ്പിച്ചെങ്കിൽ പോലും അത്ര മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ഒന്നും തന്നെയല്ല സിനിമയ്ക്ക് ലഭ്യമായത്. കേരളത്തിൽ പോലും അത്ര പ്രൊമോഷനൊന്നും തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നടത്തിയില്ല. 98 സ്ക്രീനുകളിലാണ് കേരളത്തിലെ സിനിമ റിലീസ് ചെയ്തത്. ദുൽഖർ സൽമാന്റെ മറ്റൊരു പരാജയ സിനിമയായിട്ട് റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ സിനിമയായ ഹേയ് സിനിമയ്ക്ക് എന്ന സിനിമ മാറുമോ എന്ന് ഒരു ഘട്ടത്തിൽ സംശയിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് അഭിപ്രായങ്ങളാണ്. ആകെ ഒരു നെഗറ്റീവായിട്ട് എടുത്തു പറയുന്നത് 2.5 സിനിമയിലും ലാഗുണ്ട് എന്നതാണ്. ലാഗില്ലാത്ത സിനിമകൾ മലയാളത്തിലില്ല എന്നത് സംശയമില്ല. എങ്കിലും ഹേയ് സിനിമയ്ക്ക് എന്ന തമിഴിലും തെലുങ്കിലുമായിട്ട് ചിത്രീകരിച്ച സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ നേടിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലെ നല്ലൊരു കളക്ഷൻ തന്നെ നേടാൻ കഴിയട്ടെ എന്ന് നിലവിൽ നമുക്ക് ആശംസിക്കാം. എന്തായാലും ഹേയ് സിനിമയ്ക്ക് എന്ന സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ച സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ദുൽഖറിൻ്റെ മറ്റൊരു സിനിമയോട് ഒരു ഞെട്ടിക്കുന്ന അപ്ഡേഷനാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും പറയാനാകില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ സല്യൂട്ട് എന്ന സിനിമ ഡയറക്റ്റ് OTT റിലീസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സല്യൂട്ട് നേരത്തെ ഒരു ഘട്ടത്തിലെ തിയേറ്റർ റിലീസിന് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയാണ്. സിനിമയുടെ ബുക്കിംഗ് വരെ ഓൺലൈനിൽ ആരംഭിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ മലയാളം സിനിമയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ബുക്കിംഗ് വരെ തുടങ്ങിയ തിയേറ്റർ ബുക്കിംഗ് വരെ തുടങ്ങിയ സിനിമ പിന്നീട് ഡയറക്റ്റ് OTT റിലീസിലേക്ക് പോകുന്നത്. സല്യൂട്ട് എന്ന സിനിമ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മാർച്ച് മാസം OTT റിലീസ് ചെയ്യുന്ന സോണി ലിവ് OTT പ്ലാറ്റ്ഫോം സിനിമകളുടെ ലിസ്റ്റിലാണ് സല്യൂട്ട് എന്ന സിനിമ ഇടം പിടിച്ചിരിക്കുന്നത്. അതോടുകൂടിയാണ് സിനിമ OTT റിലീസാണ് എന്ന് ഉറപ്പായത്. സോണി ലിവിലൂടെ മാർച്ച് 25 സിനിമ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും സോണി ലിവിലൂടെ സിനിമ പുറത്തു വരുമെന്നും അണിയറ റിപ്പോർട്ടുകളുണ്ട്. കുറിപ്പിന് പിന്നാലെ ദുൽഖർ സൽമാൻ നിർമ്മിച്ച സിനിമ കൂടിയാണ് സല്യൂട്ട്. സിനിമയുടെ ഡയറക്റ്റ് OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.